ഹായ് നമസ്കാരം. കളർ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ണാർമല റൂട്ടിൽ മാനത്തുമംഗലം എന്ന സ്ഥലത്ത് സഫ ഹോട്ടലാണ്. 30 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളകത്ത് കയറി കാണാം. ഈ ഹോട്ടലിൻ്റെ ഓണറാണ്, പേരെന്തോ? ശിഹാബുദ്ദീൻ. അപ്പം നിങ്ങൾ ഈ 30 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഉദ്ദേശം ഒന്നുമില്ല, ഉദ്ദേശം ജനങ്ങൾക്ക് നല്ല സറയി കൊടുക്കുക, വില കമ്മിയിൽ കൊടുക്കുക. നമുക്ക് നഷ്ടമല്ല, ജനങ്ങൾ കഴിക്കുന്നവർക്ക് സംതൃപ്തിയാവും ചെയ്യും. നമുക്ക് മുതലാവുന്നുണ്ട്, മുതലാവുണ്ട്. വരുന്നുണ്ട് പണിക്കാരൊക്കെ, വരുന്നുണ്ട് ഉച്ചയ്ക്ക് വരില്ലേ. ഒരു സഹായം, അവർക്കൊരു സഹായം. 30 രൂപക്ക് ഊണ്, അതിൻ്റെ കൂടെ പിന്നെ ഇതെന്തെങ്കിലും കൊടുക്കും. മീന്, ബീഫ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആവശ്യമുള്ള എടുക്കും, അല്ലാത്തൊരു വെറും ഊണ് കഴിച്ചു പോകും. ഇത് മാനത്തുമംഗലം, മാനത്തുമംഗലം മാട് റോഡ് എന്ന് പറയും. മണ്ണാർമല റോഡാണ്, മേലാറ്റൂർ കൂടെ ബൈപ്പാസ് റോഡാണ്. മാനത്തുമംഗലം മാട് റോഡ്. ഇവിടെ ഊണ്ക്ക് സാധാ ചോറിൻ്റെ കൂടെ മീൻകറി ഉണ്ട്, പച്ചക്കറി ഉണ്ട്, ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, പപ്പടം മരിച്ചുണ്ട്. 30 രൂപ. അതെന്ന് വെച്ചാൽ ഈ മറ്റുള്ള കൂലിപ്പണിക്കാർക്കൊക്കെ, മറ്റെല്ലാ ജോലിക്കാർക്കും വേണ്ടിയിട്ട് ഒരു സഹായം നമ്മളെ മോലാളി ചെയ്യണത്. മോൻ്റെ പേര് ഷിഹാബുദ്ദീൻ. മൂപ്പര് അവർ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം. അരിയൊക്കെ നമ്മൾ സാധാരണ കുറവ സാധാരണ നല്ല അരി തന്നെ, നല്ല അരിയും ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ മൂപ്പര് ഒരു എല്ലാ കൂലിപ്പണിക്കാരും പോകപ്പെട്ട ആളുകൾക്ക് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം കൂടി ചെയ്തു. അതെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? അടിപൊളി ഊണാണ്, 30 രൂപക്ക് മെച്ചമാണ്. അടിപൊളി ഊണ്, മീന് എല്ലാം ഉണ്ട്. അടിപൊളി എല്ലാം. ഊണ് കുഴപ്പമില്ല, അടിപൊളിയാണ്. 30 രൂപയല്ലേ ഉള്ളൂ, ഉഷാറാണ്. ആ, വില കുറച്ച് കിട്ടണ ഭാഗ്യമാണ്. എല്ലായിടത്തും ഇല്ലല്ലോ ഇങ്ങനെ, ഉഷാറാണ്. അപ്പോൾ ഇവിടെ ഊണ് 30 രൂപയേ ഉള്ളൂ. 30 രൂപയുടെ ഊണിനകത്ത് സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, കാ തോരൻ വെച്ചതുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഈ മീൻ വറുത്തത് ഇതിലൂടെ സ്പെഷ്യലാണ്. കൊള്ളാം. മത്തി വറുത്തതാണ്. വാഴയ്ക്ക തോരൻ. സാധാരണ ഇത് നമ്മുടെ ജനകീയ ഹോട്ടലുകളിലൊക്കെ അല്ലേ 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്നത്. ഇത് 30 രൂപ ഊണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ ഉദ്ദേശമായി ഇങ്ങനൊരു പരിപാടി തുടങ്ങിയേക്കുന്നതല്ലേ. ഈ പണിക്കാരെയും ഏറ്റവും കൂടുതൽ പണിക്കാരൊക്കെ എത്തുന്നവരാണ്. അപ്പോൾ ഇവർ നേരത്തെ 20 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം പുള്ളിക്കാരൻ തന്നെ പറയുമായിരുന്നു, ആൾക്കാരുടെ നിർബന്ധം കാരണം 10 രൂപ കൂട്ടിയത്. 20 രൂപ ചെയ്യില്ലേ, ഇത്രയും കൊടുത്ത് അങ്ങനെ വെറും 30 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് വന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ ബിരിയാണി 80 രൂപ, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യും. നല്ല 30 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയി പോയി പോകുന്നവരൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ പുതിയ പുതിയ രുചിക്കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം.